ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡബലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കേരള പിറവിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടി ഇടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഒരു കാർഡ്ബോർഡാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ ഇതുപോലെ കേരളത്തെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പെൻസിൽ ഉപയോഗിച്ച് തന്നെ വരച്ചു കൊടുത്തിട്ട് അത് ഇതുപോലെ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് മാറ്റി വെച്ച ശേഷം ഞാൻ രണ്ട് ചിരട്ട എടുത്തിട്ടുണ്ട്. ചിരട്ട ഒരു തേങ്ങയുടെ രണ്ട് ചിരട്ട ആയാലും കുഴപ്പമില്ല. ഇതെനിക്ക് രണ്ട് സൈസാണ് കിട്ടിയത്, എന്നാലും ഏകദേശം ഒരുപോലെ തന്നെ. അത് ഞാൻ യോജിപ്പിച്ച് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് മാസ്കിങ് ടേപ്പ് ഉപയോഗിച്ച് തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാ ടേപ്പ് ഉപയോഗിക്കാം. അതിനുശേഷം ഞാൻ മൂന്ന് ഇതായിട്ടല്ലേ ഉള്ളത്, തേങ്ങയുടെ മൂന്ന് പാർട്ടായിട്ട്. അപ്പോൾ ആ ഓരോ പാർട്ടിലും ഞാൻ ഇതുപോലെ പേപ്പർ ചുരുട്ടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ആ ഒരു തേങ്ങയുടെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് അതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് രൊന്തിയിരിക്കുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കത്രിക ഉപയോഗിച്ച് കിഴിയിട്ടത് ആ നമ്മുടെ ആ തേങ്ങയുടെ ഉള്ളിലൊരു ഹോളുണ്ടാവില്ല, അതൊന്ന് എന്താ ഹോളിട്ട് കൊടുത്തതാണ്. ഇത് കേരളത്തെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ടൊരു കമ്പി ഞാൻ ഉള്ളിലോട്ട് വെച്ച് കൊടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ചുറ്റിലും ഇങ്ങനെ മാസ്കിങ് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാക്കിലും ഈ കമ്പി ഉപയോഗിച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ തേങ്ങയും ഈ കേരളവും തമ്മിലൊന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ തന്നെ ഒരു മാസ്കിങ് ടേപ്പ് എടുത്തിട്ട് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി തേങ്ങയുടെ ആ ഷേപ്പും ആകൃതിയൊക്കെ വരണമല്ലോ. അപ്പം നമ്മൾ പേപ്പർ മാത്രം ഒട്ടിച്ച് വെച്ചിട്ടല്ലേ ഉള്ളൂ. അതിനായിട്ട് ഞാനിവിടെ വാൾപുട്ടിയാണ് ഉപയോഗിക്കുന്നത്. വാൾപുട്ടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കത്തില്ലേ, അതുപോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. ഒരുപാട് വെള്ളം ആവാനും പാടില്ല. എന്താ എന്നാ വെള്ളം വേണമെന്ന് താനും. അപ്പം ആ മാവ് കുഴയ്ക്കുന്ന രൂപത്തിൽ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും. ഇത് നമ്മൾ പരത്തി എന്തെങ്കിലും ഒരു പ്ലേറ്റിൻ്റെ മുകളിലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. പേന ഉപയോഗിച്ച് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് റൗണ്ട് ഷേപ്പല്ലേ, ഉരുളൻ ഷേപ്പല്ലേ. അപ്പോൾ അതുപയോഗിച്ച് നമ്മളിങ്ങനെ പരത്തിയെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഒട്ടിക്കിട്ടും. പിന്നെ ഫില്ലാവാത്ത പോർഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഫില്ലായി കിട്ടി, ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു തേങ്ങയുടെ ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങണം, ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഫെവിക്കോൾ എടുക്കുകയാണ്. ഫെവിക്കോളും പിന്നെ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്യുന്നത് അറിയാമല്ലോ. ഒരു സ്പൂൺ ഫെവിക്കോളും കാൽ സ്പൂൺ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ കേരളത്തിലിങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം എന്താ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫുള്ള് ബാക്കിലും ഫ്രണ്ടിലും ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ മാസ്കിൻ്റെ ടേപ്പ് സൈഡിൽ ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഞാൻ പിന്നെ ഒട്ടിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ഫുള്ള് ഇനി ഞാൻ തേങ്ങയിലേക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. പെയിൻറ് ഞാൻ ഈ കളറാണ് എടുക്കുന്നത്, ബ്രൗൺ കളറില്ലേ ആ കളറാണ് എടുക്കുന്നത്. ആ കളറ് എടുക്കുമ്പോൾ തേങ്ങയില്ല, ഉണങ്ങിയ തേങ്ങ ആ ഒരു ഇത് കിട്ടും. പിന്നെ ചെന്തെങ്ങിൻ്റെ തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങയ്ക്ക് ഏകദേശം ഈ കളറൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പം ഞാനിത് ഫുള്ളിങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ഫുൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റിയൊക്കെ തോന്നിക്കാൻ വേണ്ടി ഞാൻ ഓറഞ്ച് കളറില്ലേ, ഓറഞ്ച് കളറ് കുറച്ച് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് തൊട്ട് തൊട്ട് കൊടുക്കുകയാണ്. ഒരു കുറച്ചും കൂടി ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തൊട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ചൊരു ഷെയ്ഡ് വരുമല്ലോ, ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുമല്ലോ, അതിന് വേണ്ടി. ഇനി ഞാൻ ബ്ലാക്ക് എടുക്കുകയാണ്. ബ്ലാക്ക് എടുത്തിട്ട് സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് തേങ്ങയുടെ ആ ഒരു നമ്മൾക്ക് അറിയാമല്ലോ തേങ്ങ എങ്ങനെയാണ് അതിൻ്റെ കളറൊക്കെ. അപ്പോൾ അതൊന്ന് വരാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയ കറുപ്പൊക്കെ കാണുമല്ലോ, അങ്ങനെ പഴുത്ത തേങ്ങയൊക്കെ, അങ്ങനെ പഴുത്ത തേങ്ങ ഒന്ന് മൂത്ത തേങ്ങയൊക്കെ ആകുമ്പോൾ അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കിൽ ആ ഞെട്ടുള്ള ഭാഗത്ത് ഞാൻ ഇതുപോലെ ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് ഒരു റൗണ്ട് പോലെയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം തേങ്ങ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ അതാ ഇങ്ങനെയാണ് പെയിൻറ് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ അങ്ങ് മങ്ങി ആ ഒരു വൈറ്റ് കളറൊക്കെ എടുത്തറിയുന്നുണ്ട്. അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്നുകൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഉണങ്ങാൻ നിൽക്കണ്ട, നമ്മൾ ഇനി അടുത്ത പരിപാടി ചെയ്യുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ഇതുപോലെ എന്താ നമ്മുടെ കേരളത്തിൻ്റെ കളർ പച്ചയല്ലേ, പച്ച കളർ ഇതുപോലെ ഫുള്ളൊന്ന് ഫില്ല് ചെയ്ത് അടിച്ചു കൊടുക്കുകയാണ്. അതും നന്നായി
പെയിൻ്റ് നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് കുറച്ച് ഫെവിക്കോള് തേച്ച് കൊടുക്കുകയാണ്. ഫെവിക്കോളിൽ വെള്ളം മിക്സ് ചെയ്യാതെ തന്നെ തേച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ ചകിരി ഉണ്ടല്ലോ, ചകിരിയുടെ ചോറ്, ചകിരിച്ചോറ് അത് ഗ്രീൻ കളറ് മിക്സ് ചെയ്തെടുത്തതാണ്, ഗ്രീൻ കളറ് അപ്ലൈ ചെയ്തെടുത്തതാണ്. അത് എളുപ്പമാണ്, ഗ്രീൻ കളറ് പെയിൻ്റ് ഉപയോഗിച്ച് മിക്സ് ചെയ്തങ്ങ് എടുത്താൽ മതി. ഇത് ഉണക്കിയെടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വിതറിക്കൊടുക്കുക, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഫുള്ള് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ചകിരിയുടെ ആ കളറുണ്ടല്ലോ, അത് ഞാൻ പെയിൻറ് ചെയ്യാത്തതും ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ പച്ചപ്പ് മാത്രമല്ല, കുറച്ച് വരേണ്ട പ്രദേശമൊക്കെ കാണുമല്ലോ, അതൊന്ന് എടുത്തറിയാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയൊക്കെ ഒന്ന് തട്ടിക്കളയുക, അത്രയേ ഉള്ളൂ. കേരളത്തിൻ്റെ ഏകദേശം ഒരു പരിപാടി കഴിഞ്ഞു, ഇനി വാണിഷ് അപ്ലൈ ചെയ്യണം, അത്രയേ ഉള്ളൂ. കേരളത്തിൽ ഞാൻ ഇത് കൊടുക്കുന്നില്ല, വാണിഷ് കൊടുക്കുന്നില്ല, അത് ഇച്ചിരി കൂടെ ഒന്ന് ഉണങ്ങാം. തേങ്ങയിൽ നിന്ന് വന്നതാണല്ലോ കേരളം, അതായത് കേര എന്ന വാക്കിൽ നിന്ന് വന്നതാണല്ലോ കേരളം എന്ന വാക്ക്. അപ്പോൾ ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തത്. അതുകൂടാതെ ഞാൻ ഇത് ഗൂഗിളിൽ ഇങ്ങനൊരു പിക്ചർ കണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് തോന്നി, അങ്ങനെയാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.